Dear students, welcome to the class of heat and mass transfer. In this class, we will discuss the topics heat dissipation from a fin with the insulated end and heat dissipation from a fin with the convection at the end. First one, heat dissipation from a fin with the insulated end. Fins endinaanu use cheyyanannu last class la discuss cheyittundayirunnu. Fins heat transfer enhance cheyyan vendite use cheynadaanu. ഫിൻസ് ആക്ച്വലി എന്താണ് എക്സ്റ്റെൻഡഡ് സർഫസസ് ആണ്. ഇപ്പം ഈ കാണിച്ചിരിക്കുന്നത് ഇതൊരു ഫിന്നാണ്, ഇത് ബേസാണ്. ആ ബേസിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഫിന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? ടു എൻഹാൻസ് ദി റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എൻഹാൻസ് ചെയ്യുന്ന ഇവിടെ സർഫസ് ഏരിയ ബൈ ഇൻക്രീസിങ് ദി സർഫസ് ഏരിയ. ഓക്കെ, സർഫസ് ഏരിയ ഇവിടെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ എൻഹാൻസ് ചെയ്യും. അതാണ് ബേസിക്കലി ഫിന്നിൽ ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അവിടെ അതിൻ്റെ ഗവേണിംഗ് ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ, ഡി സ്ക്വയർ തീറ്റ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് എം സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു സീറോ. ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞത്, തീറ്റ ഇസ് ഈക്വൽ ടു സി വൺ ഇ റേസ് ടു മൈനസ് എം എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു എം എക്സ്. ഇനി ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ ഒരു പർട്ടിക്കുലർ കേസിൽ നമുക്ക് കിട്ടണമെങ്കിൽ അവിടെ എന്ത് വേണം? രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് വേണം. അത് ഡിഫറൻറ്റ് കേസസിൽ ഡിഫറൻ്റ് ആയിരിക്കും ബൗണ്ടറി കണ്ടീഷൻ. ഒരു കേസ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, എന്തായിരുന്നു? ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിൻ. ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിന്നിൻ്റെ ഫീച്ചർ എന്താണ്? അതിൻ്റെ ഫിന്നിൻ്റെ എൻഡ്, ഇതാണ് ഫിന്നിൻ്റെ എൻഡ് അല്ലെങ്കിൽ ടിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിന്നാണെങ്കിൽ എന്തായിരിക്കും? സഫിഷ്യൻ്റ്ലി ലോങ് ആണ് ഈ ഫിന്നിൻ്റെ ടിപ്പ് അല്ലെങ്കിൽ എൻഡിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സറൗണ്ടിങ് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചറിനായിരിക്കും. ഓക്കെ, അതാണ് ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിൻ എന്ന് പറയുന്നത്. അതിൻ്റെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തതാണ്, റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഇനി എന്താണ്? ഫിൻസ് വിത്ത് ഇൻസുലേറ്റഡ് എൻഡ്, ആ ഒരു കേസാണ് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം. ഫിൻസ് വിത്ത് ഇൻസുലേറ്റഡ് എൻഡ് അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ഹീറ്റ് ലോസ് ഫ്രം ദി ഫിൻ ടിപ്പ്, ഇതാണ് ഫിന്നിൻ്റെ ടിപ്പ്. ഓക്കെ, അവിടുന്ന് നെഗ്ലിജിബിൾ ഹീറ്റ് ലോസ് നോക്കാം. ഫിൻസ് ആർ നോട്ട് ലൈക്ലി ടു ബി സോ ലോങ് ദാറ്റ് ദയർ ടെമ്പറേച്ചർ അപ്രോച്ചസ് ദി സറൗണ്ടിങ് ടെമ്പറേച്ചർ അറ്റ് ദി ടിപ്പ്. അതായത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കേസ് ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിൻ, മീൻസ് ഫിൻ എന്താണ് ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിനിൽ? സഫിഷ്യൻ്റ്ലി ലോങ് ആണ് അതിൻ്റെ ടിപ്പിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സറൗണ്ടിങ് ഫ്ലൂയിൻ്റെ ടെമ്പറേച്ചർ. പക്ഷേ പ്രാക്ടിക്കലി വരുന്ന സമയത്ത് എന്തായിരിക്കും? ഈ ഫിൻസ് അത്രയും ലെങ്ത് ഉണ്ടാവില്ല. എന്നാലും നമുക്ക് എന്ത് വേണം? കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് വരുന്ന ഒരു ബൗണ്ടറി കണ്ടീഷൻ അവിടെ വേണം. എ മോർ റിയലിസ്റ്റിക് സിറ്റുവേഷൻ ഈസ് ദാറ്റ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ ഫിൻ ടിപ്പ് ഈസ് നെഗ്ലിജിബിൾ സിൻസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ ഫിൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഒരു സർഫസ് ഏരിയ ആൻഡ് ദി സർഫസ് ഏരിയ ഓഫ് ഫിൻ ടിപ്പ് ഈസ് യൂഷ്വലി എ നെഗ്ലിജിബിൾ ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ ഫിൻ ഏരിയ. നമ്മൾ ഇവിടുത്തെ ക്രൈറ്റീരിയ എന്താ എടുക്കുന്നത്? ഫിൻ ടിപ്പ് ഇവിടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ നെഗ്ലിജിബിൾ ആയിട്ടാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഫിൻ വിത്ത് ഇൻസുലേറ്റഡ് എൻഡ്. അതിൻ്റെ കാരണം എന്താ? നമ്മൾ ഫിന്നിൻ്റെ കേസിൽ ഹീറ്റ് ട്രാൻസ്ഫർ എൻഹാൻസ് ചെയ്യുന്നത് ബൈ ഇൻക്രീസിങ് ദ ഏരിയ ആണ്, ഏരിയ ഫോർ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, അത് സർഫസ് ഏരിയക്ക് പ്രൊപ്പോർഷണലാണ് ഫിന്നിൽ ഉണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫർ എൻഹാൻസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഒരു ടിപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ബാക്കിയുള്ള സർഫസിൻ്റെ ഏരിയനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ടിപ്പിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ സ്മോളാണ്. അതുകൊണ്ട് അവിടെ നിന്നില്ല ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ദെൻ ദ ഫിൻ ടിപ്പ് ക്യാൻ ബി അസ്യൂംഡ് ടു ബി ഇൻസുലേറ്റഡ് ആൻഡ് ദ കണ്ടീഷൻ അറ്റ് ദ ഫിൻ ടിപ്പ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എൽ ഡി ടി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു സീറോ ഓർ ഡി തീറ്റ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു സീറോ. ഇവിടെ വരുന്നൊരു ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എൽ, അതായത് ഫിൻ ടിപ്പിൽ അവിടെ നെഗ്ലിജിബിൾ ഹീറ്റ് ലോസ് അല്ലെങ്കിൽ ഇൻസുലേറ്റഡ് അങ്ങനെ ആവുന്ന സമയത്ത് ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഡി തീറ്റ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു സീറോ. ഓക്കെ, ഈ ഒരു ബൗണ്ടറി കണ്ടീഷൻ ആക്ച്വലി എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു എൽ ഈ ഒരു ലൊക്കേഷനിൽ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ബൈ കണ്ടക്ഷൻ. ഓക്കെ, ത്രൂ ദ സോളിഡ് ബൈ കണ്ടക്ഷൻ ആണ്. ഫ്രം ഫോർ ഇയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ക്യു ഈസ് ഈക്വൽ ടു മൈനസ് കെ കെ ഇൻറ്റു എ ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. എൻഡ് ഇൻസുലേറ്റഡ് ആയതുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ എന്താണ്? സീറോ ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു സീറോ. ഇത് സീറോ ആണെങ്കിൽ കെ തെർമൽ കണ്ടക്ടിവിറ്റി സീറോ അല്ല, ഏരിയ സീറോ അല്ല, പിന്നെന്താ? ഡി ടി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു സീറോ.
ഓക്കെ, അതാണ് ഇൻസുലേറ്റഡ് എൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട് വരിക. സീറോ ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്ന സമയത്ത് ഡി ടി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സീറോ. ഓക്കെ, അത് അല്ലെങ്കിൽ ഡി തീറ്റ ബൈ ഡി എക്സ് എങ്ങനെയാണെന്ന് ഞാൻ സീറോ എന്ന് വരുന്നത്, ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ് നമ്മൾ തീറ്റ ഡിഫൈൻ ചെയ്ത് എന്തായിരുന്നു, എക്സസ് ടെമ്പറേച്ചറാണ്. മീൻസ് തീറ്റ ഇസ് ഈക്വൽ ടു ടി മൈനസ് ടി ഇൻഫിനിറ്റി. ടി ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ സറൗണ്ടിങ് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ, ടി എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലെ ടെമ്പറേച്ചർ. ഓക്കെ, ഇവിടെ ബേസ് ടെമ്പറേച്ചർ ടി നോട്ടാണ്. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്ത് വരും, എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട്. ഏതെങ്കിലും ഒരു ലൊക്കേഷനിലെ ടെമ്പറേച്ചറാണ് ടി. അങ്ങനെയാണെങ്കിൽ ഡി തീറ്റ ബൈ ഡി എക്സ് എന്തായിരിക്കും, ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു ഡി ടി ബൈ ഡി എക്സ്, ഇത് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ ഡി ടി ബൈ ഡി എക്സിൻ്റെ സ്ഥാനത്ത് ഡി തീറ്റ ബൈ ഡി എക്സ് ചെയ്താൽ, അല്ലെങ്കിൽ ഡി ടി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സീറോ ഇംപ്ലൈസ് ഡി തീറ്റ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സീറോ. ഇതാണ് ഒരു ബൗണ്ടറി കണ്ടീഷൻ വരുന്നത്. വേറൊരു ബൗണ്ടറി കണ്ടീഷൻ, അത് ഓൾറെഡി ഞങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിനിൻ്റെ കേസിൽ വന്നു തന്നെയാണ്, വെൻ എക്സ് ഇസ് ഈക്വൽ ടു സീറോ തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ സീറോ. എക്സ് സീറോ എന്ന് പറഞ്ഞാൽ ബേസ്, ഇവിടെയാണ് കണ്ടീഷൻ. അതിൻ്റെ ടെമ്പറേച്ചർ ടി നോട്ടായിട്ടാണ് നമ്മൾ എടുത്തിരുന്നത് ഡെറിവേഷനിൽ. അങ്ങനെയാണെങ്കിൽ വെൻ എക്സ് ഇസ് ഈക്വൽ ടു സീറോ ടി ഇസ് ഈക്വൽ ടു ടി സീറോ, തീറ്റ ഡിഫൈൻ ചെയ്തത് ടി മൈനസ് ടി ഇൻഫിനിറ്റി ആണ്, ടീൻ്റെ സ്ഥാനത്ത് എന്തായി ടി നോട്ടായി, തീറ്റ ഇസ് ഈക്വൽ ടു ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി. ഇതിനെ ഞാൻ എന്താണ് എടുക്കുന്നത്, തീറ്റ നോട്ട്. ഓക്കെ, വെൻ എക്സ് ഇസ് ഈക്വൽ ടു സീറോ തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ സീറോ. പിന്നെ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ ഓൾറെഡി പറഞ്ഞു, വെൻ എക്സ് ഇസ് ഈക്വൽ ടു എൽ ഡി തീറ്റ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സീറോ. ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് ആ കോൺസ്റ്റൻസ് സി വൺ ആൻഡ് സി ടു ഇവാലുവേറ്റ് ചെയ്യണം, നമുക്ക് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ കിട്ടി. വി ഹാവ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് ഗവേണിംഗ് ഇക്വേഷൻ ഓഫ് ഫിൻ ആസ് തീറ്റ ഇസ് ഈക്വൽ ടു സി വൺ ഇ റേസ് ടു മൈനസ് എം എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു എം എക്സ്. ഇക്വേഷൻ നമ്പർ എ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആദ്യം ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു, വെൻ എക്സ് ഇസ് ഈക്വൽ ടു സീറോ തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ സീറോ. തീറ്റയുടെ സ്ഥാനത്ത് തീറ്റ സീറോ കൊടുത്തിട്ടുണ്ട്, എക്സിൻ്റെ സ്ഥാനത്ത് സീറോ. ഓക്കെ, ഇ റേസ് ടു സീറോ എന്ന് വെച്ചാൽ എന്താണ്, വൺ ആണ്. മീൻസ് തീറ്റ നോട്ട് ഇസ് ഈക്വൽ ടു സി വൺ പ്ലസ് സി ടു ടി. അതേപോലെ ഇവിടെയും ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻ നമ്പർ എ. ഇനി നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് വെൻ എക്സ് ഇസ് ഈക്വൽ ടു എൽ ഡി തീറ്റ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സീറോ ആണ്. ആദ്യം എന്ത് ചെയ്യണം, ഡി തീറ്റ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണം, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, ഡി തീറ്റ ബൈ ഡി എക്സ് സി വൺ കോൺസ്റ്റൻ്റ് ആണ്, ഇ റേസ് ടു മൈനസ് എം എക്സിൻ്റെ എന്ത് വരും, ഇ റേസ് ടു മൈനസ് എം എക്സിൻ്റെ മൈനസ് എം. ഇവിടെ സി ടു കോൺസ്റ്റൻ്റ് ആണ്, ഇ റേസ് ടു എം എക്സിൻ്റെ ഇ റേസ് ടു എം എക്സിൻ്റെ എം ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഓക്കെ, ഒന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്, ഡി തീറ്റ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എം സി വൺ ഇ റേസ് ടു മൈനസ് എം എക്സ് പ്ലസ് എം ഇൻറ്റു സി ടു ഇ റേസ് ടു എം എക്സ്. ഇനി നമുക്ക് സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാം, ഡി തീറ്റ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സീറോ വെൻ എക്സ് ഇസ് ഈക്വൽ ടു എൽ. ഇവിടെ സീറോ കൊടുത്തു, എക്സിൻ്റെ സ്ഥാനത്ത് എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഈ ഒരു ടേമിനെ ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്നു, എന്ത് കിട്ടും, എം സി വൺ ഇ റേസ് ടു മൈനസ് എം എൽ ഈസ് ഈക്വൽ ടു എം സി ടു ഇ റേസ് ടു എം എൽ. ഇതിൽ നിന്ന് സി വണ്ണിന് എന്ത് കൊടുക്കുക, സി വൺ ഈസ് ഈക്വൽ ടു സി ടു ഇൻറ്റു ഇ റേസ് ടു എം എൽ ഡിവൈഡ് ബൈ ഇ റേസ് ടു മൈനസ് എം എൽ. ഓക്കെ, അല്ലെങ്കിൽ സി വൺ ഈസ് ഈക്വൽ ടു സി ടു ഇൻറ്റു ഈ താഴെയിൽ തന്നെ മുകളിലോട്ട് കൊണ്ടുവരുന്നു, എന്ത് വരും, ഇ റേസ് ടു മൈനസ് എം എൽ ഇ റേസ് ടു എം എൽ ആവും, അല്ലെങ്കിൽ സി വൺ ഈസ് ഈക്വൽ ടു സി ടു ഇൻറ്റു ഇ റേസ് ടു ടു എം എൽ. ഇപ്പം എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഫോർമാറ്റാണ്, എ റേസ് ടു എം പ്ലസ് എൻ. ഓക്കെ, എം എൽ പ്ലസ് എം എൽ എന്ന് വെച്ചാൽ ടു എം എൽ. ഇക്വേഷൻ നമ്പർ ബി. ഇക്വേഷൻ നമ്പർ എ ആൻഡ് ബി ഒന്നും കൂടെ എടുത്തെഴുതിയിട്ടുണ്ട്. ഇനി ഇക്വേഷൻ ബി ഇക്വേഷൻ എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്, ഇക്വേഷൻ ബി ഇക്വേഷൻ എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും, സി വണ്ണിൻ്റെ വാല്യൂ ആണ് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. തീറ്റ നോട്ട് ഈസ് ഈക്വൽ ടു സി ടു ഇ റേസ് ടു ടു എം എൽ, സി വണ്ണിൻ്റെ സ്ഥാനത്ത് സി ടു ഇ റേസ് ടു ടു എം എൽ പ്ലസ് സി ടു. ഓക്കെ, സി ടു കോമൺ ആണ്, അതിനുശേഷം സോൾവ് ചെയ്താൽ സി ടുവിൻ്റെ എക്സ്പ്രഷൻ എന്ത് കിട്ടും, തീറ്റ നോട്ട് ഡിവൈഡ് ബൈ വൺ പ്ലസ് ഇ റേസ് ടു ടു എം എൽ. ഇക്വേഷൻ നമ്പർ സി. ഇനി ആദ്യം ഇക്വേഷൻ ബി ഒന്നും കൂടെ കൺസിഡർ ചെയ്യുക, അതിലെന്തുണ്ട്, സി വൺ ഈസ് ഈക്വൽ ടു സി ടുവിൻ്റെ ഇ റേസ് ടു ടു എം എൽ ഉണ്ട്, സി വൺ ഈസ് ഈക്വൽ ടു സി ടുവിൻ്റെ ഇ റേസ് ടു ടു എം എൽ. ഇതിൽ സി ടുവിൻ്റെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം, കിട്ടിയിട്ടുണ്ട്, ഇതാണ് സി ടുവിൻ്റെ വാല്യൂ, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്, എന്ത് കിട്ടും, തീറ്റ നോട്ട് ബൈ വൺ പ്ലസ് ഇ റേസ് ടു ടു എം എൽ ഇൻറ്റു ഈ ഒരു ഇ റേസ് ടു ടു എം എൽ. ഓക്കെ, സി വൺ കണ്ടുപിടിക്കുകയാണ്. ഇനി ഒരു ഇക്വേഷനാണ് ഇ റേസ് ടു മൈനസ് ടു എം എൽ ബൈ ഇ റേസ് ടു മൈനസ് ടു എം എല്ലിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, വാല്യൂ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഇനി എന്ത് ചെയ്യുന്നു, ഇനി റീ അറേഞ്ച് ചെയ്ത് ഇത് ചെയ്യുന്നു, ഈ ടൈം അതേ കണക്ക് തന്നെ വെച്ചിട്ടുണ്ട്, ഇ റേസ് ടു ടു എം എൽ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടു എം എൽ.
again a raised to m into a raised to n for n format aanu endittum e raised to 2 ml minus 2 ml allengil e raised to 0 varum adendai 1 aayi taada adu tarkala ivada level la vechirundu ini idina kondu ingotta multiply cheyunu okay ee oru term ne kondu idina multiply cheyada endittum multiply cheyada nokkam first athathu 1 into e raised to minus 2 ml ennu parna e raised to minus 2 ml ennaanu ഇനി ഇ റേസ് ടു മൈനസ് ടു എം എൽ ഇൻറ്റു ഇ റേസ് ടു ടു എം എൽ എന്ത് കിട്ടും വൺ കിട്ടും ഇ റേസ് ടു സീറോ ആണ് വരും അത് വൺ കിട്ടി ഓക്കെ സി വണ്ടെ വാല്യൂ ഇത് കിട്ടും ഇക്വേഷൻ നമ്പർ ഡി ഇനി എന്ത് ചെയ്യുന്നത് ആ സി വണ്ണിൻ്റെയും സി ടുവിൻ്റെയും വാല്യൂ ഇക്വേഷൻ നമ്പർ എയില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ സി വണ്ണിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് സി ടുവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇപ്പം രണ്ടിലും തീറ്റ നോട്ട് ഉണ്ട് ഓക്കെ ഇവിടെ ഇവിടെയും തീറ്റ നോട്ട് ഉണ്ട് അത് പുറത്തെടുത്താൽ കിട്ടും തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ നോട്ട് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എം എക്സ് ബൈ വൺ പ്ലസ് ഇ റേസ് ടു മൈനസ് ടു എം എൽ പ്ലസ് ഇ റേസ് ടു എം എക്സ് ബൈ വൺ പ്ലസ് ഇ റേസ് ടു ടു എം എൽ ഓക്കെ ഇനി തീറ്റനെ ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുന്നു തീറ്റ നോട്ടിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോയിട്ട് എഴുതിയ ഇക്വേഷനാണ് ഇത് ഓക്കെ ഇനി ചെയ്യുന്നത് ഈ ഒരു ഫസ്റ്റത്തെ ടേമും സെക്കൻഡ് ടേമും കൺസിഡർ ചെയ്യുക ഫസ്റ്റത്തെ ടേമിൻ്റെ എടുക്കാൻ ഞാൻ എന്ത് ഇ റേസ് ടു എം എൽ ബൈ ഇ റേസ് ടു എം എൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് സെക്കൻഡ് ടേമിൻ്റെ എടുക്കുക ഇ റേസ് ടു മൈനസ് എം എൽ ബൈ ഇ റേസ് ടു മൈനസ് എം എല്ലിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഓക്കെ ഇതെന്താ ഇത് വണ്ണാ ഇതൊന്നും വണ്ണാന്ന് വാല്യൂന് ചേഞ്ച് ഒന്നും വരില്ല ഒരു പർട്ടിക്കുലർ ഫോമിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഓക്കെ ഇനി സോൾവ് ചെയ്താൽ എന്ത് കിട്ടും എഗെയിൻ ഇ റേസ് ടു മൈനസ് എം എക്സ് പ്ലസ് എം എൽ ഓക്കെ അഗൈൻ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എൻ ഫോർമാറ്റാണ് എ റേസ് ടു എം പ്ലസ് എൻ അതാണ് ബേസിക് ആയിട്ട് സോൾവ് ചെയ്യുന്നത് ഇത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും ഇ റേസ് ടു എം ഇൻറ്റു എൽ മൈനസ് എക്സ് കിട്ടും ഓക്കെ ഇനി താഴെ സോൾവ് ചെയ്താലോ ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇ റേസ് ടു എം എൽ ഇത് ഇ റേസ് ടു മൈനസ് ടു എം എൽ ഇൻറ്റു ഇ റേസ് ടു എം എൽ സോൾവ് ചെയ്താൽ എന്ത് കിട്ടും മൈനസ് ടു എം എൽ എന്ന് ഒന്ന് പോയിട്ട് വെറും എം എൽ ആയി ഓക്കെ സെയിം മെത്തേഡ് ഇവിടെയും ഫോളോ ചെയ്യുന്നു ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു എൽ മൈനസ് എക്സ് അതേപോലെ ഇവിടെ സോൾവ് ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്ലൈ ചെയ്യുക വൺ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എം എൽ ഇ റേസ് ടു മൈനസ് എം എൽ ഇത് ഇ റേസ് ടു ടു എം എൽ ഉണ്ട് മൈനസ് എം എൽ ആണ് ഒരു എം എൽ ക്യാൻസലായിപ്പോയി ഓക്കെ ഇനി തീറ്റ ബൈ തീറ്റ നോട്ട് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ് താഴെ ഇ റേസ് ടു എം എൽ പ്ലസ് ഇ റേസ് ടു മൈനസ് എം എൽ രണ്ടിലും കോമൺ ആണ് ഓക്കെ അതുകൊണ്ട് ഈ ഒരു ഫോർമാറ്റിലോട്ട് അത് വന്നു തീറ്റ ബൈ തീറ്റ നോട്ട് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എം ഇൻറ്റു എൽ മൈനസ് എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു എൽ മൈനസ് എക്സ് ഡിവൈഡ് ബൈ ഇ റേസ് ടു എം എൽ പ്ലസ് ഇ റേസ് ടു മൈനസ് എം എൽ ഓക്കെ ഇനി ഞാൻ ഇവിടെ മുകളിലും താഴെ രണ്ടിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഓക്കെ അത് ഇക്വേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അത് എന്തിനായിരിക്കും നമുക്ക് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ അറിയാം സൈൻ എച്ച് എക്സ് അല്ലെങ്കിൽ കോസ് എച്ച് എക്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ അതിൽ കോസ് എച്ച് എക്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് സോറി ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ ടു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു ടേം എന്ന് പറയുന്നത് ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്തായാലും എം ഇൻറ്റു എൽ മൈനസ് എക്സ് ആണ് അങ്ങനെ ആവുന്ന സമയത്ത് ഈ ഒരു ടേം എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത് കോസ് എച്ച് എം ഇൻറ്റു എൽ മൈനസ് എക്സ് ഓക്കെ ഇതും ഇതും കമ്പയർ ചെയ്താൽ കിട്ടും അതേപോലെ താഴെ എന്താണ് ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എം എൽ ആണ് അതുകൊണ്ട് ഈ ഒരു ടേം എന്ന് പറയുന്നത് കോസ് എച്ച് എം എൽ ആണ് അല്ലെങ്കിൽ തീറ്റ ബൈ തീറ്റ നോട്ട് എന്ന് വെച്ചാൽ എന്താണ് ടി മൈനസ് ടി ഇൻഫിനിറ്റി ബൈ ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി തീറ്റ എന്ന് പറഞ്ഞാൽ ടി മൈനസ് ടി ഇൻഫിനിറ്റി തീറ്റ നോട്ട് ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എച്ച് എം ഇൻറ്റു എൽ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എച്ച് എം എൽ ഇതാണ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ ഇൻ എ ഫിൻ വിത്ത് ഇൻസുലേറ്റഡ് എൻഡ് ഇനി റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കണം ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിനിൽ കണ്ടുപിടിച്ച സെയിം കൺസെപ്റ്റ് തന്നെയാണ് പോകേണ്ടത് ആദ്യം സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ നമ്മൾ അസംഷൻ ഉണ്ടായിരുന്നു അനാലിസിസ് ഒക്കെ എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനാണ് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ ദ ഫിൻ അതാണ് കണ്ടുപിടിക്കേണ്ടത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ ടു ദ ഫിൻ അറ്റ് ഇറ്റ്സ് ബേസ് ഓക്കെ ബേസിൽ ഫിന്നിലോട്ട് കണ്ടക്ട് ചെയ്യുന്ന ഹീറ്റ് എന്താണോ അതന്നെയാണ് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ ദ ഫിൻ എന്ന് പറയുന്നത് അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ അല്ലെങ്കിൽ അങ്ങനെ ഏതാ ഫ്രം ഫോർ എയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു എ ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ എന്ത് വേണം ഈ ഡി ടി ബൈ ഡി എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ കണ്ടുപിടിക്കണം അതങ്ങനെ കണ്ടുപിടിക്കുക നമുക്ക് ഓൾറെഡി ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് ടി ഇസ് ഈക്വൽ ടു എന്ത് ഇക്വേഷൻ എതാൻ വേണ്ടി പറ്റും
ഇതിനാദ്യം റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, പിന്നെ പ്ലസ് ടി ഇൻഫിനിറ്റി, ഇതാണ് ടീൻ്റെ ഇക്വേഷൻ വരിക. ഓക്കെ, ഇതിന് ഡി ടി ബൈ ഡി എക്സ്, എക്സിനെ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ടേം കോൺസ്റ്റൻ്റ് ആണ്, ബാക്കി ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ കോസ് എച്ച് എം എൽ, അതും കോൺസ്റ്റൻ്റ് ആണ്. ഫസ്റ്റത്തിൻ്റെ ഡിഫറൻഷ്യൽ സീറോ ആയിപ്പോവും, പിന്നെ ഇതെന്താ മൾട്ടിപ്ലിക്കേഷൻ വരുന്നതുകൊണ്ട് ആ കോൺസ്റ്റൻ്റ് അവിടെ തന്നെ വെച്ചു. കോസ് എച്ച് എം എല്ലിൻ്റെ എം ഇൻറ്റു എൽ മൈനസ് എക്സിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് സൈൻ എച്ച് ഇൻറ്റു എം ഇൻറ്റു എൽ മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എം വരും. ഓക്കെ, ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഇനി എക്സ് ഇസ് ഈക്വൽ ടു സീറോ കൊടുത്താൽ എന്ത് കിട്ടും? മൈനസ് എം ഉണ്ട്, ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി ഉണ്ട്, സൈൻ എച്ച് എം എൽ വരും. എക്സ് സീറോ ഡിവൈഡ് ബൈ കോസ് എച്ച് എം എൽ എന്ത് വരും? ടാൻ എച്ച് എം എൽ. ഓക്കെ, ബാക്കി ടേംസ് അതേപോലെ തന്നെ ഉണ്ട്. ഇനി ഇക്വേഷൻ നമ്പർ സിയിൽ എന്തായിരുന്നു? ക്യൂ സീക്വലു മൈനസ് കെ ഇൻറ്റു എ ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ സീറോ, അതായിരുന്നു ഇക്വേഷൻ നമ്പർ സി. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഡി ടി ബൈ ഡി എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ സീറോ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്, രണ്ട് മൈനസ് ക്യാൻസലായി, എന്താ കെ എ എം ഇൻറ്റു ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി ഇൻറ്റു ടാൻ എച്ച് എം എൽ. ഓക്കെ, നമുക്ക് എമ്മിൻ്റെ വാല്യൂ അറിയാം, റൂട്ട് എച്ച് പി ബൈ കെ എ ആണ്. അങ്ങനെ ആവുന്ന സമയത്ത് എമ്മിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി സോൾവ് ചെയ്താൽ കിട്ടും കെ ഉണ്ട് ഡിവൈഡ് ബൈ റൂട്ട് കെ എ, എന്ത് വരും? മുകളിൽ റൂട്ട് കെ എ വരും. ക്യൂ ഇസ് ഈക്വൽ ടു എച്ച് റൂട്ട് ഓഫ് എച്ച് പി കെ എ ഇൻറ്റു ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി ഇൻറ്റു ടാൻ എച്ച് എം എൽ. ഇതാണ് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ. അടുത്ത കേസ്, ഹീറ്റ് ഡിസിപ്പേഷൻ ഫ്രം എ ഫിൻ വിത്ത് കൺവെക്ഷൻ അറ്റ് ദി എൻഡ്. ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിൻ പറഞ്ഞു, പിന്നെ എൻഡ് ഇൻസുലേറ്റഡ് ആയ ഫിന്നും പറഞ്ഞു. കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് വരുന്ന സമയത്ത് വരുന്ന കേസാണ് ഞാൻ പറയുന്നത്. ഡിറൈവ് ചെയ്യുന്നില്ല, ഫൈനൽ ഇക്വേഷൻ മാത്രമേ, ബൗണ്ടറി കണ്ടീഷൻസ് പറയും, ഫൈനൽ ഇക്വേഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. ദ ഫിൻ ടിപ്പ് ഇൻ പ്രാക്ടീസ് ആർ എക്സ്പോസ്ഡ് ടു സറൗണ്ടിങ് ആൻഡ് ദസ് ദി പ്രോപ്പർ ബൗണ്ടറി കണ്ടീഷൻ ഫോർ ദ ഫിൻ ടിപ്പ് ഈസ് കൺവെക്ഷൻ ദാറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദി എഫക്ട് ഓഫ് റേഡിയേഷൻ. അതായത് ഒന്ന് നമ്മൾ പറഞ്ഞു ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിന്നാണ് ഫിൻ ടിപ്പ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, സറൗണ്ടിങ് ഫ്ലൂയിഡ് ടെമ്പറേച്ചർ ഫസ്റ്റ് കേസ്. സെക്കൻഡ് എന്ന് വെച്ചാൽ ഇവിടെ നെഗ്ലിജിബിൾ ഹീറ്റ് ലോസ്. കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് വരുന്ന എന്താ? ഇവിടുന്ന് കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ടു ദി സറൗണ്ടിങ് ഫ്ലൂയിഡ്. ഓക്കെ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ ഉണ്ടാവും, പക്ഷേ റേഡിയേഷൻ എഫക്റ്റ് നമ്മൾ നോർമലി നെഗ്ലക്ട് ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ അത്ര സിഗ്നിഫിക്കൻ്റ് അല്ലാത്തതുകൊണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ കേസ് ഓഫ് ഫൈനൈറ്റ് ഫിൻ വെർ ഹീറ്റ് കണ്ടക്റ്റഡ് ടു ദ എൻഡ്. ഹീറ്റ് കണ്ടക്റ്റഡ് ടു ദ എൻഡ് ഈസ് കൺവെക്റ്റഡ് എവേ ടു ദി സറൗണ്ടിങ് ഫ്ലൂയിഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ്, ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്താ? വെൻ എക്സ് ഈസ് ഈക്വൽ ടു സീറോ, തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ സീറോ, എല്ലായിടത്തിലും കോമൺ ആണ്. ഇനി വെൻ എക്സ് ഈസ് ഈക്വൽ ടു എൽ, എക്സ് ഈസ് ഈക്വൽ ടു എൽ എന്ന് വെച്ചാൽ അതിൻ്റെ എൻഡായി, അവിടുത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്താ? ഹീറ്റ് കണ്ടക്ട് ചെയ്തത് എന്താണോ അത് കൺവെക്ട് ചെയ്ത് പോകുന്നു, അതായത് മൈനസ് കെ ഡി ടി ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എൽ, ഇതാണ് ഹീറ്റ് കണ്ടക്റ്റഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കൺവെക്ഷൻ എന്താ? എച്ച് ഇൻറ്റു എ ഇൻറ്റു ടി മൈനസ് ടി ഇൻഫിനിറ്റി, എവിടുത്തെ ടെമ്പറേച്ചർ? ടി അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എൽ, ഇതാണ് ബൗണ്ടറി കണ്ടീഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് തീറ്റ എങ്ങനെ ഏതാ? എ ക്യാൻസൽ ചെയ്തു, മൈനസ് കെ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എൽ. ഡി ടി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഡി തീറ്റ ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എൽ ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു, ഇതെന്താ ടി മൈനസ് ടി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ തീറ്റയാണ്, അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എൽ. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്, എൻഡിലെ ഈ ഒരു ഏരിയ. ഓക്കെ, ഇതാണ് അതിൻ്റെ രണ്ട് ബൗണ്ടറി കണ്ടീഷൻ വരിക. ഈ ബൗണ്ടറി കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് വേണം പിന്നെ ജനറൽ സൊല്യൂഷനിൽ സി വണ്ണിൻ്റെയും സി ടുവിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷനാണിത്. അഗെയിൻ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ ഈ ഒരു ഇക്വേഷൻ കിട്ടും കണ്ടുപിടിച്ചാൽ. ഓക്കെ, ഡെറിവേഷൻസിലോട്ട് പോകുന്നില്ല. ഈ ഒരു ഏരിയ എന്ന് ചോദിച്ചാൽ യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആയിരുന്നു. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഹീറ്റ് ഫ്ലോ ഫ്രം എ ഫിൻ വിത്ത് ടിപ്പ് ഇൻസുലേറ്റഡ്. ഡെറിവേഷൻ മേ സ്റ്റാർട്ട് ഫ്രം സൊല്യൂഷൻ ഓഫ് ജനറൽ ഫിൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തീറ്റ ഈസ് ഈക്വൽ ടു സി വൺ ഇ റേസ് ടു എം എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു മൈനസ് എം എക്സ് വിത്ത് എ ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബൗണ്ടറി കണ്ടീഷൻ. ഓക്കെ, സെപ്റ്റംബർ 2021 ക്വസ്റ്റൻ ആയിരുന്നു, നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കണം, ഇതിൽ തന്നിരിക്കുന്ന ജനറൽ സൊല്യൂഷൻ സി വൺ ഇ റേസ് ടു എം എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു മൈനസ് എം എക്സ് ആണ്. നമ്മൾ എടുത്തിരുന്നത് സി വൺ ഇ റേസ് ടു മൈനസ് എം എക്സ് ആയിരുന്നു, സി ടു ഇ റേസ് ടു എം എക്സും. ഓക്കെ, അതിനുള്ള കാര്യത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്, ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം എഴുതാൻ.